രക്തസാക്ഷികളുടെ ചുടുന്നണം വീണ് തളിരിട്ട വർഷമാണ് കത്തോലിക്ക സഭ. വിശ്വാസത്തിനായി രക്തം ചൊരിഞ്ഞ സഭാതനയരുടെ വീരചരിതം ഇന്നുവരെ തുടരുന്നു. കുരിശിനും വാളിനും തോക്കിനുമെതിരെ പ്രാർത്ഥനയെന്ന പടവാളും സ്നേഹമെന്ന പരിചയം ഏന്തി നിന്ന ഒരു ക്രിസ്തു പോരാളിയുടെ ചരിതം സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫ്രാങ്ഷൻ കുടുംബക്കൂട്ടായ്മ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു രക്തപുഷ്പം. ഇത് എൻ്റെ ചേച്ചിയുടെ കഥയാണ്, എൻ്റെ റാണിച്ചേച്ചിയുടെ. ഇവിടെ തിരികത്തിക്കാൻ വരുമ്പോഴൊക്കെ ചേച്ചിയുടെ ജീവിതം മുഴുവൻ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരും. ആ ദിവസം എൻ്റെ ചേച്ചി ക്രൂരമായി വധിക്കപ്പെട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അന്ന് ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ, നീ ക്രൂശിൽ മരിച്ചപ്പോൾ നിന്നെ ആശ്വസിപ്പിക്കാൻ, നിനക്ക് ധൈര്യം പകരാൻ നിന്റെ അമ്മയും നിന്റെ പ്രിയ ശിഷ്യനും നിന്റെ കുരിശിന്റെ ചുവട്ടിലുണ്ടായിരുന്നു. പക്ഷേ എന്റെ ചേച്ചി, അവൾ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ക്രൂരമായി വധിക്കപ്പെട്ടപ്പോൾ അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലായിരുന്നു. അവൾ ആ കാട്ടിൽ തനിച്ചായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. രക്തസാക്ഷികൾ ഈശോയുടെ മാറിടം തുളച്ച് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സംവഹിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവർക്ക് ശുദ്ധീകരണ സ്ഥലമില്ല. ഹോ, എന്റെ ചേച്ചി, നീ എന്ത് ഭാഗ്യവതിയാണ്! ഈശോയുടെ തിരുഹൃദയത്തിലായിരിക്കുമ്പോൾ എന്തൊരാനന്ദമാണ് അനുഭവിക്കുന്നത്! എന്റെ ഈശോയെ, ഞാൻ നിനക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടത്! വെറുമൊരു തൃണമായിരുന്നു എന്നെ നീ നിന്റെ സ്വന്തമാക്കി. ഞാൻ നിന്റെ ഹൃദയത്തിൽ വസിക്കുന്നു, നീ എന്റെ ഹൃദയത്തിലും. ഇതെന്തൊരനുഭവമാണ്! ആരുടെയെങ്കിലും വിഷമങ്ങളും വേദനകളും കണ്ടാൽ
ചേച്ചി അവിടെ ഓടിയെത്തുമായിരുന്നു. സിസ്റ്ററിനോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവറ്റകളുടെ ലോണിന്റെ കാര്യം പറഞ്ഞ് എന്റെ അടുത്ത് വരരുതെന്ന്. സിസ്റ്റർ കാരണം ഇവിടെ എല്ലാവരും എന്റെ ശത്രുക്കളായി. ഈ കീടങ്ങൾ പണ്ടത്തെ പോലെ തന്നെ ജീവിച്ചുകൊള്ളും. സിസ്റ്റർ വെറുതെ അവർക്ക് വേണ്ടി കഷ്ടപ്പെടണ്ട. സാർ, അവരെ കീടങ്ങളെന്ന് വിളിക്കരുത്. എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ കുരിശ് സാർ കണ്ടോ? ഈശോ ഇവർക്കും കൂടി വേണ്ടിയാണ് മരിച്ചത്. ഇവരിൽ ഞാൻ എന്റെ നാഥന്റെ മുഖം കാണുന്നു. മതി മതി, സിസ്റ്റർ ഒത്തിരി സംസാരിക്കുന്നു. ഈ പ്രാവശ്യം കൂടി ഞാൻ ലോൺ തരാം. ഇനി ഇത് പറഞ്ഞ് ഇങ്ങോട്ട് വരരുത്. താങ്ക് യു സാർ. ഇവർക്കു വേണ്ടി ഞാൻ ഇനിയും വരും. ഈശോയുടെ സ്നേഹം എന്നെ അതിന് നിർബന്ധിക്കുന്നു. വാ, നമുക്ക് പോകാം. ഇപ്പോൾ നിങ്ങൾക്ക് ലോൺ കിട്ടി. ഇനി നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാം. ആരെയും ആശ്രയിക്കാതെ സ്വന്തമായി ജീവിക്കാം. സിസ്റ്റർ, സിസ്റ്റർ, മുന്നോട്ട് പോകരുത്. മഴ പെയ്ത് വഴിയെല്ലാം പോയി കിടക്കുകയാണ്. എന്നിട്ട് നിങ്ങളെന്താ ഒന്നും ചെയ്യാത്തത്? ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? മഴ പെയ്താൽ എന്നും ഇങ്ങനെയാ. സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. എല്ലാവരും കൂടി കുറച്ച് കല്ലുകൾ എടുത്ത് നിരത്തിയാൽ തൽക്കാലം നടക്കാനെങ്കിലും പറ്റുമല്ലോ. വാ, നമുക്ക് എല്ലാവർക്കും കൂടി അത് ചെയ്യാം. നോക്ക്, ഇപ്പോൾ എത്ര പെട്ടെന്ന് പണി കഴിഞ്ഞു. എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ എല്ലാം ഉള്ളിൽ ദൈവത്തിന്റെ ശക്തിയുണ്ട്. അത് ചോർന്നു പോകാൻ അനുവദിക്കരുത്. चलो जमी पर बदलेंगे किस्मत की लकीर. ईश्वर की शक्ति महान वो रहती है अंदर ही अंदर. अरे आग जली है अंदर ही अंदर. आंधी जली है अंदर ही अंदर. जब हाथ बढ़ाए पर्वत भी बन जाए समतल. ईट ईट से बनता मकान, बूंद बूंद से भरता सागर. मिलकर हम आगे बढ़ेंगे. हे हे, कोशिश में होंगे दम. मुश्किल राहों की होंगी कम. हिम्मत का रास्ता चुन लो. सारे बंधन को तोड़ दो, तोड़ दो, तोड़ दो. ചേച്ചി അവിടെ ചെറിയ ചെറിയ സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചും ബാങ്ക് ലോൺ വാങ്ങിക്കൊടുത്തും അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിയും അവരെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കാൻ ശ്രമിച്ചു. ഇത് അവിടുത്തെ മുതലാളി വർഗത്തിന് ഭീഷണിയായി. അവരിൽ നിന്ന് ആരും പലിശയ്ക്ക് പണം വാങ്ങാതായി. തുച്ഛമായ വരുമാനത്തിന് പണിയാൻ ആളെ കിട്ടാതായി. അവർ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു. ദാദാ, അങ്ങറിഞ്ഞോ? ആ സിസ്റ്റർ ഗ്രാമീണരെ എല്ലാം സംഘടിപ്പിച്ച് അവർക്ക് സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കുകയും ലോൺ എടുത്തു കൊടുക്കുകയും ചെയ്യുകയാണ്. ഇനി ആരും അങ്ങയുടെ അടുത്ത് വരത്തില്ല. പേടിക്കേണ്ട,
ഞാനെല്ലാം പ്ലാൻ ചെയ്തു കഴിഞ്ഞു. ഒന്നുകിൽ ഇവിടുന്ന് നാടുകടത്തും, അല്ലെങ്കിൽ തീർത്തുകളയും. അവനെ വിളിക്ക്, നമ്മുടെ സാമന്തർ സിംഗിനെ. നീ കേട്ടിട്ടുണ്ടോ സിസ്റ്റർ റാണിമരിയെ കുറിച്ച്? അവർ സഹായിക്കാനാണെന്ന് പറഞ്ഞ് ജനങ്ങളെ കൂടെ കൂട്ടും, പിന്നെ അവരെയെല്ലാം ക്രിസ്ത്യാനികളാക്കി കളയും. ഇങ്ങനെ പോയാൽ അധികം താമസിയാതെ നമ്മൾ വീണ്ടും വിദേശികളുടെ അടിമത്തത്തിലാകും. ഞാൻ അതിന് സമ്മതിക്കില്ല. അവരുടെ കഥ കഴിച്ചേരെ, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. എന്റെ നാടിനു വേണ്ടി ഞാൻ അവരെ ഇല്ലാതാക്കും. കേസ് എന്തെങ്കിലും വന്നാൽ അങ്ങ് എന്റെ കുടുംബത്തെ നോക്കിക്കൊള്ളണം. ചേച്ചി ഉദയനഗറിൽ നിന്ന് ഭോപ്പാലിലേക്ക് പോവുകയായിരുന്നു. ചേച്ചിയെ കൊല്ലാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്തിരുന്നു. അന്ന് പുറത്തേക്ക് നോക്കൂ, എത്ര നല്ല ദിവസം! അതെ, ഇന്നൊരു നല്ല ബലിയുടെ ദിവസമാണ്. എന്തു ബലി? ശത്രു സംഹാര ബലി. ജീവനായവന
സമന്ദർ സിംഗിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. അവൻ മാത്രം ശിക്ഷിക്കപ്പെട്ടു. ജീവപര്യന്തം തടവ് ശിക്ഷ. എല്ലാവരും അവനെ ഉപേക്ഷിച്ചു, വീട്ടുകാർ പോലും. അവന് എല്ലാവരോടും ദേഷ്യമായിരുന്നു, അവനോട് പോലും. പലവിധ പീഡകളും അവനെ അലട്ടിയിരുന്നു. സ്വാമി സദാനന്ദൻ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ജയിലിൽ പോയി അവനെ കാണുമായിരുന്നു. ഈശോയുടെ കരുണയെക്കുറിച്ചും ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ചും കൂടെ കൂടെ അവനോട് പറഞ്ഞുകൊടുത്തു. ആദ്യമൊക്കെ അവന് ദേഷ്യമായിരുന്നു. പതിയെ പതിയെ അവൻ അവനോട് തന്നെ ക്ഷമിക്കാൻ തുടങ്ങി, അതുപോലെ മറ്റുള്ളവരോടും. അപ്പോൾ മുതൽ അവന് ശാന്തി ലഭിക്കാൻ തുടങ്ങി. രോഗങ്ങളും പീഡകളും മാറിത്തുടങ്ങി. അങ്ങനെ ഒരു ദിവസം സ്വാമിയച്ഛൻ മൂലം ജയിലിൽ വച്ച് അവനെ കാണാൻ എനിക്കും ഒരവസരം കിട്ടി. സാമന്തർ, നോക്കൂ, ആരാ വന്നിരിക്കുന്നത്? സിസ്റ്റർ റാണിയുടെ സഹോദരി സിസ്റ്റർ സൽമി. ക്ഷമിക്കണം സിസ്റ്റർ, എന്നോട് ക്ഷമിക്കണം. ഞാനൊരു പാവിയാണ്, ഞാനൊരു മഹാപാവിയാണ്. മാപ്പ് സിസ്റ്റർ, മാപ്പ്, എന്നോട് ക്ഷമിക്കണം സിസ്റ്റർ. ഈശോ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, ഞങ്ങളെല്ലാവരും. എന്റെ ചേച്ചിക്ക് പകരം ഈശോ തന്ന എന്റെ സ്വന്തം സഹോദരനാണ് നീ. കുറച്ച് നാളുകൾക്ക് ശേഷം ഞാനും അമ്മച്ചിയും സ്വാമിയച്ഛന്റെ കൂടെ അവനെ കാണാൻ ചെന്നു. എന്റെ പൊന്നുമോളുടെ ചോര വീണ കരങ്ങളാണിത്. അമ്മ, എന്നോട് ക്ഷമിക്കണമെന്നേ, ഞാനൊരു മഹാപാപിയാണ് അമ്മ. മോനെ, ആ കൈ മുറിക്കരുത്, അത് മുറിഞ്ഞാൽ എന്റെ മോൾക്ക് വേദനിക്കും. നീ എന്റെ സ്വന്തം മോനാ. നിനക്കറിയാവല്ലോ, ഈശോ കുരിശിൽ തറച്ചവരോട് ക്ഷമിച്ച് അവർക്കായി പ്രാർത്ഥിക്കുകയല്ലേ ചെയ്തത്? അതുപോലെ എന്റെ മോളും നിന്നോട് ക്ഷമിച്ച് നിനക്കായി പ്രാർത്ഥിക്കുന്നുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കെ. ദൈവസ്നേഹത്തെ പ്രതി തൻ്റെ ജീവൻ ബലി കഴിച്ച സിസ്റ്റർ റാണിമലയുടെ ജീവിതം നമുക്കൊരു പ്രചോദനമായിരിക്കട്ടെ. ഈശോയ്ക്ക് വേണ്ടി കത്തിജ്വലിക്കുന്ന ഒരു പുതുതലമുറയ്ക്കായി നമുക്ക് സിസ്റ്റർ റാണിമലയുടെ മാധ്യസ്ഥം യാചിക്കാം. ഓരോ ശ്വാസത്തിൽ